പരമ്പരാഗത വെങ്കല ശില്പനിർമ്മാണത്തിൽ പുതിയൊരു ശൈലി രൂപപ്പെടുത്തിയെടുത്ത കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ വെങ്കല ശില്പികളുടെ കൂടെ തന്നെയാണ് നമ്മളിപ്പോഴുമുള്ളത്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ശില്പികളിൽ ജീവിച്ചിരിക്കുന്നവരിൽ രണ്ട് തലമുറക്കാരും പ്രശസ്തരുമായ രണ്ട് ശില്പികളുടെ ജീവിതാനുഭവങ്ങളും സങ്കല്പങ്ങളുമാണ് അടുത്തറിയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഇളം തലമുറക്കാരനായൊരു ശില്പിയുടെ അടുത്തേക്കാണ്. തൻ്റെ വിദ്യാഭ്യാസകാലം കഴിഞ്ഞതോടെ വലിയ തുക ശമ്പളമുള്ളൊരു ജോലി വാഗ്ദാനമുണ്ടായപ്പോൾ അതിനു പിന്നാലെ പോകാതെ സധൈര്യം തൻ്റെ പാരമ്പര്യ വഴിയായ വെങ്കല ശില്പനിർമ്മാണ മേഖലയിലേക്ക് കടന്നുവന്ന് ശില്പനിർമ്മാണത്തിലൂടെ തന്നെ ഇന്ന് ഏറെ ശ്രദ്ധേയനായൊരു ശില്പിയാണ് പി രാമദാസ്. അച്ചാച്ചൻ ഉണ്ടായ സമയത്താണ് നമുക്കിവിടെ കൂടുതൽ വർക്കും കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. അച്ചാച്ചനും അച്ഛനും ആ സമയത്ത് എടുക്കുന്ന സമയത്ത്, പിന്നെ അച്ചാച്ചൻ മരിച്ചതിന് ശേഷം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട്, പിന്നെ ഞാൻ പഠിച്ചതും കൊണ്ടും വീട്ടിൽ നിന്ന് ഈ പണിയെടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഫീൽഡിലേക്ക് പോയി. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എവിടെയോ ഈ ശില്പത്തിൻ്റെ ആ ഒരിത് എങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഫീൽഡിൽ പോകുന്ന സമയമായാലും ആ ടൈമിൽ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെഴുകിലിങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് വേറെ പണി ശരിയാവില്ല, മുശരി പണിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞ അവസാനം ഇപ്പോൾ ഒരു രണ്ടര വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലും ശില്പങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അതായത് ട്രഡീഷണൽ ആയാലും മോഡേൺ ആയാലും എല്ലാതരം ശില്പങ്ങളും ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് തന്നെ കുറച്ച് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഒന്ന് ചെയ്യുന്നത് ഒരു ദശാധാരം വിളക്കാണ്. അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത്രേ ഉള്ളൂ, ഫിനിഷ് ആയിട്ടില്ല. ചാച്ചൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ്റിൽ കുഞ്ഞിരാമൻ അന്തിത്തിരി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അച്ചാച്ചൻ ഈ മേഖലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ്, വളരെ പേര് കേട്ടൊരു ശില്പിയായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ പല ക്ഷേത്രങ്ങളിലും അച്ചാച്ചൻ്റെ ഒന്നിച്ച് പോയിട്ടുണ്ട്. അതായത് വിഗ്രഹം ചില സമയത്ത് ഏൽക്കാനും പോയിട്ടുണ്ട്, അത് വിഗ്രഹം ആയതിന് ശേഷം കൊണ്ടു കൊടുക്കുമ്പോഴും അച്ചാച്ചൻ്റെ ഒന്നിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വളരെ നല്ലൊരു സന്തോഷമുള്ള സമയം. കാരണം അച്ചാച്ചൻ്റെ കൂടെ പോയിട്ട് അവരുടെ ക്ഷേത്രക്കാരുടെ ആദരവ് സ്വീകരിക്കുന്നതും പിന്നെ അവരോടുള്ള ബഹുമാനം കിട്ടുന്നതും ഇതൊക്കെ വളരെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടു വളർന്നതാണ്. പക്ഷേ അതിന് ശേഷം എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡിലോട്ട് പിന്നെ എനിക്കെന്തോ ചെറിയൊരു പ്രശ്നം കൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. പക്ഷേ എന്തുകൊണ്ടറിയില്ല, അച്ചാച്ചൻ്റെ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് വീണ്ടും ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റി. ഇപ്പം അത്യാവശ്യം വിഗ്രഹത്തിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. പുതിയ തലമുറ ഈ ഒരു പണിയിലേക്ക് വരാനുള്ള വരുന്നത് കുറവാണ്. ഒന്നാമത് ഈ പണിയിലെ അധ്വാനവും ക്ഷമയും തന്നെയാണ് മെയിനായിട്ട്. പിന്നെ കൂടുതലും ഇതിൽ വേണ്ടുന്നത് ക്ഷമയാണ്. ഇപ്പോൾ ഒരു വിഗ്രഹം ചെയ്യാനായാലും ഇപ്പോൾ ഒരു വിളക്ക് നിർമ്മിക്കാനായാലും കൂടുതൽ നമ്മളതിൽ ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗ്രഹം ഇതെല്ലാം വാർക്കുന്ന സമയത്തിൽ തീയും ചൂടും കൊള്ളുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉള്ള തലമുറക്കൊക്കെ അങ്ങനെ അത് ചെയ്യൽ കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് സഹിച്ച് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകലാണ് പണി. പിന്നെ ഒന്നാമത് നമ്മൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന വർക്ക്, അതായത് മുന്നേ നമ്മളെ പൂർവികർ എങ്ങനെയാണ് ചെയ്തത് അത് കണ്ട് വളർന്നിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ചെയ്തു. അപ്പോൾ നമ്മളിപ്പം ആ കൃഷ്ണൻ്റെ വിഗ്രഹം ആദ്യം മെഴുകിലാണ് ചെയ്യുക. അപ്പോൾ മെഴുകിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെഴുകിൽ ചെയ്ത് നല്ല ഭംഗിയായി ചെയ്തു. പക്ഷേ നമ്മളത് വിഗ്രഹം മണ്ണെല്ലാം തേച്ച് മോൾഡ് ഉണ്ടാക്കി അത് വാർത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വിഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത്ര വരെ എടുത്ത പണി ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും വരെ എടുത്ത പണി നമുക്ക് നഷ്ടമാണ്. പക്ഷേ അത് നല്ല വൃത്തിയിൽ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം അതിൽ കൊടുക്കും. കാരണം നമ്മളിപ്പം വിഗ്രഹം വാർത്തിട്ട് നമുക്ക് ഇപ്പം ഓടൊരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് താമസം ഉണ്ടല്ലോ. കാരണം വെച്ചാൽ വേഗം അതിൻ്റെ മണ്ണ് മുട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് എന്ന് കാണാനുള്ളൊരു പിന്നെ തിരക്കായിരിക്കും. വേഗം പിന്നെ കരുവോടെ വെച്ചിട്ട് വെള്ളം തണിച്ചിട്ട് പെട്ടെന്ന് തണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ള തിരക്കായിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെ പിന്നെ എത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഒന്നാമത് നമ്മളെ കയ്യിലല്ല. കാരണം വെച്ചാൽ നമ്മളൊരു ഭാഗ്യം കൂടെ അതിന് വേണം. അപ്പോൾ ആ ഒരു വിഗ്രഹം കിട്ടുന്നത് ഭംഗിയിൽ കിട്ടുന്നത് കാണുമ്പോഴുള്ള സന്തോഷം മറ്റ് വേറൊരു സന്തോഷം അറിഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ ഒന്നര രണ്ട് മാസമൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ട് ചില സമയം ആ വാർക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര പോലെ എടുത്ത എഫേർട്ട് കംപ്ലീറ്റ് പോകും. ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത് ഞാനും എൻ്റെ അച്ഛനും, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പം. പിന്നെ
മുമ്പ് പണി പണിയതിന് അച്ചാച്ചനും അച്ഛനും പിന്നെ വേറെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അവർ പിന്നെ വേറെ പോയി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ അച്ഛനും മാത്രമാണ് നമ്മുടെ കുടുംബത്തിലിപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും ഞാനും ചെയ്യുന്നത് കൂടുതലും ഞാൻ വിഗ്രഹത്തിൻ്റെ വർക്ക് കൂടുതൽ ചെയ്യും. അച്ഛൻ പിന്നെ വിളക്ക്, കിണ്ടി, ഉരുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പം ഈ ഒരു ഇതിലൊരു പിന്നെ പണിയിലൊരാളെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കെന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പം വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മളെ വർക്ക് സ്പേസ്. അതായത് നമ്മളെ കൊട്ടിൽ എന്ന് പറയും, നമ്മളെ കൊട്ടിൽ തന്നെയാണ്, അതായത് വീട്ടിൽ തൊട്ട് മുട്ടിട്ട് തന്നെയാണ് കൊട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇപ്പം വിഗ്രഹത്തിൻ്റെ പണിയായാലും അല്ല വിളക്കിൻ്റെ എന്ത് പണിയായാലും അതിന് വേണ്ടുന്ന മോൾഡുണ്ടാക്കാൻ വേണ്ടുന്ന മണ്ണ് അരച്ചു തരുന്നത് അതായത് നമ്മളെ അമ്മ അമ്മമ്മായവരൊക്കെയാണ്. അപ്പോൾ അവരൊന്നും കൂടുതൽ സമയം അതായത് അപ്പുറത്തെ വീട്ടിലെ പണി കഴിഞ്ഞാൽ നേരെ വന്ന് ഇവിടെ കൊട്ടിലിരുന്നിട്ട് കൊട്ടിലെ പണിയും ചെയ്യും. ഇപ്പം വിഗ്രഹം എന്തെങ്കിലും വാർക്കുന്ന സമയത്തായാലും അത് പിന്നെ കാറ്റിന് ബ്ലോർ ചെയ്തിരിക്കുന്ന അവരായിരിക്കും. അങ്ങനെ അവർക്ക് വീട്ടിലെ പണിയല്ലാതെ നമ്മളെ കൊട്ടിലും കൂടെ പണി, അതായത് ഒരു പിന്നെ കുടുംബത്തിൽ നിന്നുള്ള പണിയാവുകൊണ്ട് എല്ലാവരും കൂടെ ഒരു കോൺട്രിബ്യൂഷനിലൂടെ മാത്രമാണ് ഈ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും സമുദായ ക്ഷേത്ര സംരക്ഷകനും തൻ്റെ ശില്പങ്ങളിലധികവും വിവിധ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളായി പരിണമിക്കുന്നത് കാണാൻ ഭാഗ്യവുമുണ്ടായ പടിഞ്ഞാറ്റയിൽ രാമചന്ദ്രൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ചെറുപ്പകാലം അച്ഛൻ്റെ കൂടെ ഒരുപാട് കുറേ കാലം ചിലവഴിച്ചത് കൊണ്ടും അച്ഛൻ്റെ പണിക്ക് സഹായിച്ചത് കൊണ്ടും ഉള്ള അറിവാണ് വീണ്ടും ഈ പണിയിലേക്ക് തിരിച്ചു വരുവാൻ കാരണമായത്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാനും ഒരുപാട് ഒരുപാട് ഓർഡറുകളും വിഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് ഈ രംഗത്തെ കേരള സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ ഫോക്ലോർ അവാർഡ് 2006 വാങ്ങിക്കുവാനുള്ള ഭാഗ്യം എനക്കോട്ടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആദരവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശില്പരംഗത്ത് ഏറ്റവും ശോഭിച്ചു നിന്ന വ്യക്തിയായിരുന്നു അച്ഛൻ. ഇന്ത്യയിൽ തന്നെ അല്ല ലോകത്തിൽ തന്നെ തനതായ ശില്പ രീതിയിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ കണ്ടെത്തലുകൾ അച്ഛന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദശാവതാരം വിളക്ക്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനൊരു വിളക്ക് സ്വന്തം മനസ്സിൽ രൂപപ്പെടുത്തി നിർമ്മിക്കുകയും ആ നിർമ്മിച്ചതിനെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്രാഫ്റ്റ് സ്ഥാപനമായ ബാംഗ്ലൂർ ഹാൻഡിക്രാഫ്റ്റ് ഡിസൈൻ സെൻറ്റർ അത് വീണ്ടും പുനർനിർമ്മിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രചരണത്തിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ശില്പിമാർക്ക് പ്രചോദനമായിക്കൊണ്ട് അവരുടെ ഡിസൈൻ പുറത്തേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് കുഞ്ഞുമംഗലത്ത് നിന്നും ആ രീതിയിലേക്ക് മറ്റ് രാമായണം വിളക്ക് പോലെ നിർമ്മിതിയിലേക്കും എത്തിപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരെ BFA പോലുള്ള ആർട്ട് വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നല്ല നല്ല ശില്പിമാരായിട്ട് ഉയർന്നു വരാനുള്ള സാഹചര്യം കുഞ്ഞുമംഗലത്തിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഒരുപാട് ചെറുപ്പക്കാരിപ്പം ഇന്ന് ക്രാഫ്റ്റിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്. അച്ഛൻ്റെ ശ്രേഷ്ഠമായ പല വർക്കുകളും നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴും അച്ഛൻ്റെ സ്മരണ നമുക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഏറ്റവും നല്ല അച്ഛൻ്റെ വർക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന വർക്കാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലെ 7 തട്ടിലെ വിളക്ക്. അത് 3 ഗരുഡൻ്റെ പുറത്താണ് ആ വിളക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ഒളവറ മുണ്ടിക്കാവിലെ 4 വിളക്ക് ഒരുപാട് പക്ഷിജാലങ്ങളും വൈവിധ്യങ്ങളുമായി വളരെ വ്യത്യസ്തതയോട് കൂടിയിട്ട് അതൊരു ഒരു വലിയ നല്ലൊരു കലാസൃഷ്ടിയായിരുന്നു ആ സംഭവം. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടിമരം ചെയ്തിട്ടുണ്ട്, പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വയനാട്ടിലെ വീരേന്ദ്രകുമാറിൻ്റെ കുടുംബമായിട്ട് വളരെ നല്ല ബന്ധമായതുകൊണ്ട് ഒരുപാട് ജൈന വിഗ്രഹങ്ങളും അക്കാലത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാത്ത കുറേ മേഖലയാണ് ജൈന വിഗ്രഹങ്ങൾ. കുറേ ജൈന വിഗ്രഹങ്ങളും അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മളെ അടയാളപ്പെടുത്തുന്നത് തന്നെ കുഞ്ഞിരാമട്ടൻ്റെ മോനല്ലേ എന്നുള്ളതാണ്. അതന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാർക്കാണ് കുഞ്ഞിരാമട്ടൻ്റെ മോനുള്ളത്. നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു അഡ്രസ്സ് ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ കുഞ്ഞിരാമട്ടൻ്റെ മോനാണ്. ആ കുഞ്ഞിരാമട്ടൻ്റെ മോൻ അത് കുഞ്ഞിരാമെന്ന് പറഞ്ഞ ആൾ സമൂഹം എത്രമാത്രം അംഗീകരിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണത്. അച്ഛൻ്റെ അച്ഛൻ സിംഗപ്പൂരിൽ പോയും അവിടെ മരിക്കുകയും ചെയ്തതാണ്. അച്ഛൻ്റെ ഓർമ്മയില്ലാതെ കാലത്ത് തന്നെ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ ശ്രദ്ധിച്ചിരുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ചപ്പനാണ്, കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കണ്ണൻ രാമെന്ന് പറഞ്ഞ 2 ഏട്ടനിയന്മാരാണ്.
അവരാണ് അച്ഛനെ ശ്രദ്ധിക്കുകയും വളർത്തുകയും വളരെ ചെറിയ വയസ്സിൽ ഒരു 11 വയസ്സ് മുതലേ അച്ഛൻ ഈ ജോലിയിൽ പ്രവേശിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ വീട് പടോളിയാണ്. പടോളിയിലെ അച്ചപ്പന്മാരുടെ കീഴിലാണ് അച്ഛൻ അന്ന് ഈ തൊഴിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ ചെറിയ വയസ്സിൽ പണി എടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, അച്ഛന് വലിയ രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പോകാൻ പറ്റിയില്ല. ആദ്യമായിട്ട് സ്കൂളിൽ ചേർന്നത് സെൻട്രൽ യു പി സ്കൂളിൽ 3 ക്ലാസ്സിലാണ്. അന്നത്തെ രൈരു മാഷിനെ കുറിച്ചൊക്കെ അച്ഛൻ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ആ 3 ക്ലാസ് പാസ്സായതിനു ശേഷം പിന്നെ പോകാനും പറ്റിയില്ല. അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും എൻ്റെ അന്നത്തെ ദാരിദ്ര്യകാലവും അതിന് കാരണമാണ്. അദ്ദേഹത്തിൻ്റെയും അച്ഛനാണ് നമ്പിക്കുരുക്കൾ എന്ന് പറഞ്ഞാൽ. നമ്പിക്കുരുക്കളുടെ മകൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണൻ, കണ്ണൻ്റെ കീഴിൽ നമ്പി, നമ്പി എന്ന് പറഞ്ഞ ആളെ കീഴിലാണ് എൻ്റെ അച്ഛൻ വരുന്നത്, കുഞ്ഞിരാമൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ വന്നു. നമ്മുടെ നാട്ടിൻ്റേതെന്ന് പറഞ്ഞ കുഞ്ഞുമംഗലത്തിൻ്റേതെന്ന് പറയുന്ന ശൈലി തന്നെയാണ് എല്ലാ രൂപങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചോള സ്റ്റൈലിലോ ദ്രാവിഡത്തിലൊന്നും കാണാത്ത രീതിയിൽ ഒരു നിർമ്മാണം. ആ നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് അതിൻ്റെ പഴയകാല ശില്പ പാരമ്പര്യത്തിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കണക്കുകളും പ്രമാണങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പറ്റുന്നത് മറ്റ് ജില്ലകളിലില്ലാത്ത, മറ്റ് സ്റ്റേറ്റുകളില്ലാത്ത കണ്ണാടി വിഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പം ഏറ്റവും കൂടുതൽ നടപ്പാക്കിയത് നമ്മൾ കേരളത്തിലാണ്. പ്രത്യേകിച്ചിട്ടും കുഞ്ഞുമംഗലത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയൊരു ക്യാൻവാസ് അതിൻ്റെ പിന്നിലുണ്ട്. കണ്ണാടി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയോട് പെട്ടതുപോലെ തന്നെ അവനവനെ തന്നെ തെളിയുന്ന ഒരു വിഗ്രഹത്തിനെയാണ് നമ്മളെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടത്. അത് കുഞ്ഞുമംഗലത്തിൻ്റെ ശില്പിമാരിൽ, പഴയകാല ശില്പിമാരുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന രൂപം തന്നെയായിരിക്കും. അതിൽ കൂടാതെ ഈ കുഞ്ഞുമംഗലത്തിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ മഹിമേനെക്കുറിച്ച് പറയുന്ന സമയത്ത് കുഞ്ഞുമംഗലം വിളക്കുന്നില്ല ഒരു ലേബിൾ സമൂഹത്തിലുണ്ട്. കുഞ്ഞുമംഗലം വിളക്ക് എന്താണ്? കുഞ്ഞുമംഗലം വിളക്കിൻ്റെ പ്രത്യേകത എന്ന് നോക്കാൻ നമുക്ക് പറ്റും. നമ്മൾ പയ്യന്നൂർ ഭാഗത്തെ കൊങ്ങിണി സമൂഹം, കൊങ്ങിണി സമൂഹത്തിൻ്റെ ആൾക്കാർ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ, കല്യാണത്തിൻ്റെ ആവശ്യത്തിന് പെൺകുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല ഒത്ത ശരീരം, നല്ല രൂപപ്രകൃതിയും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇവർ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് നല്ല കുഞ്ഞുമംഗലം വിളക്കാന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് സന്തോഷം തോന്നി. ഒരു കുഞ്ഞുമംഗലം വിളക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും എല്ലാത്തരത്തിലുമുള്ള അതിൻ്റെ അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ ഓടിൻ്റെ ലോഹത്തിൻ്റെ ഗുണം, അതിൻ്റെ തെളിമ, അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒരു വിളക്കുന്നതിനെ കുറിച്ച് ഉള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലാർജായിട്ട് വളരെ വിപുലമായിട്ട് ചിന്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റാണ് ഈ വിളക്കുന്നുള്ളത്. വടക്കം കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള തെയ്യങ്ങൾ, ആ തെയ്യങ്ങളിൽ തെയ്യം രൂപങ്ങൾ ആവണങ്ങളിൽ തന്നെ നമുക്ക് അതിന് ഒരുപാട് തെയ്യ ചമയങ്ങളും തിരുവായുധങ്ങളും മുഖങ്ങളും തുടങ്ങിയിട്ടുള്ള വളരെ വൈവിധ്യമായ ഓർണമെൻറ്റൽസ് സപ്പോർട്ട് വേണം. ഇതിൽ ഈ വടക്കൻ കേരളത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൻ്റെ ശില്പിമാരുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന കല തന്നെയാണ് തെയ്യത്തിന് തെയ്യാക്കാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു തെയ്യത്തിൻ്റെ കാലിൽ ധരിക്കുന്ന ചെലമ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് കണ്ടതുകൊണ്ട് ചെലമ്പിനെ കുറിച്ച് നമ്മൾക്ക് അറിയാൻ പോകുന്നില്ല. പക്ഷേ ചെലമ്പ് എന്നുള്ള കൺസെപ്റ്റ് ഒരു ആളുടെ കാലിന് പാകമായി ഇരിക്കുകയും അത് കാലിന് ആഭരണമാകുകയും അത് നല്ല നിറത്തിൽ തിളങ്ങുകയും അതിൽ ശബ്ദമുണ്ടാക്കുകയും അതിൻ്റെ അങ്ങനെ ഒരുപാട് സാങ്കേതികൾ ഒത്തു വന്നിട്ട് മാത്രമാണ് ഒരു ചെലമ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യകാലത്ത് അതിന് ഡിസൈൻ കൊടുത്ത, അതിനെപ്പറ്റി ചിന്തിച്ച ഒരു ശില്പി സമൂഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏറെ വ്യത്യാസം തെയ്യത്തിൻ്റെ ചമയങ്ങളിൽ തന്നെ തലപ്പാളി, ചൂടകം, പറ്റംപാടം എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തെയ്യക്കോലമാകുന്നതിന് എത്രമാത്രം അത് ഉപയുക്തമാണെന്ന് നമുക്ക് കണ്ടാലറിയും. ഒരു തെയ്യത്തിൻ്റെ പൊസിഷൻ, അതായത് രൗദ്രമാണോ സൗമ്യമാണോ, അത് ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതികരണം നമുക്ക് ചെലമ്പിൻ്റെ ഒച്ചയിൽ നിന്നാണ് മനസ്സിലാവുക. അത് 21 അല്ലികളിലുള്ള തലപ്പാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം 21 ഗുരുക്കന്മാരാണ്. ആ ഒരു 21 ഗുരുക്കന്മാരെ നമസ്കരിച്ചു കൊണ്ടാണ് തെയ്യക്കാരൻ തെയ്യരൂപം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ
ഓരോരോ തെയ്യങ്ങളും ആ തെയ്യത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളും അതിൻ്റെ തിരുവായുധങ്ങളും മുഖങ്ങളും കർണാടക സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു അതിഗംഭീരമായിട്ടുള്ള മുഖങ്ങൾ അതൊക്കെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു സമൂഹം നമ്മൾ പിന്നിൽ മറഞ്ഞു പോയിട്ടുണ്ട്. ആ പിന്നിൽ മറഞ്ഞു പോയിരിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത് കുഞ്ഞിമംഗലത്താണ്. കുഞ്ഞിമംഗലത്തിൻ്റെ വെറുതെ ഒരു വളർച്ച ഉണ്ടായതല്ല, ഒരു സമൂഹം ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു സമൂഹം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത കാലം വരെ ഇന്നില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടാക്കുമ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരെ വിളിച്ച് അതിനെക്കൊണ്ട് അഭിപ്രായം ചോദിക്കും. ഇതിങ്ങനെ മതിയോടോ, ഇതിന് എന്തെങ്കിലും കനം കുറക്കണോ, അല്ലെങ്കിൽ വേറൊന്നും കൂട്ടണോ കുറക്കണോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് അഭിപ്രായം പറഞ്ഞ് അതിൻ്റെ ശൈലിയിലും അതിൻ്റെ കലയിലും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലും പരിപോഷിച്ച് കൊണ്ടുവന്നാണ് ഈ രീതിയിൽ ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് കുഞ്ഞുമലത്തിന് വളർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഒരു വിഗ്രഹ നിർമ്മാണത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ അതിൻ്റെ ഭക്തിഭാവങ്ങളും അത് അതിൻ്റെ നിർമ്മാണ ഭാവങ്ങളും, ഭക്തിഭാവം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളേത് ഭക്തിയോടെ തന്നെയാണ് ചെയ്യുന്നത്, ഇനി പ്രതിയെടുത്തിട്ടല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അതിൽ ചേർക്കേണ്ട പഞ്ചലോഹത്തിൻ്റെ വിധികൾ, അതിൻ്റെ കണക്കുകൾ, കാര്യങ്ങൾ, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ അറിവ് എത്രമാത്രം ഉണ്ടെന്ന് ചില സമയത്ത് വെളിപ്പെടുത്തേണ്ടി വരും. അച്ഛൻ നിന്ന് പറഞ്ഞ് കേട്ട അറിവ് നമുക്ക് ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ അറിവ് എനിക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോരാന്നില്ലേ സങ്കല്പത്തിൽ ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ ഒരു നിമിത്തമായത് അല്ലെങ്കിൽ കാരണമായത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോംബെയിലും കർണാടകത്തിലും മറ്റു സ്ഥലങ്ങളൊക്കെ താമസിച്ചത് കൊണ്ട് ഒരുപാട് ഭാഷകളും എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. തമിഴായാലും കർണാടക ആയി കഴിഞ്ഞാലും ഇപ്പം സംസ്കൃതവും ഗ്രന്ഥലിപിയും ഇംഗ്ലീഷും ഹിന്ദിയും ഭാഷകളൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഷയിലെ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാലും എനിക്കത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് വായിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ബുക്കുകളൊന്നാണ് കാശ്യപീയ ശില്പശാസ്ത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് കാശ്യപീയം. തികച്ചും ശില്പങ്ങളെക്കുറിച്ചിട്ട് മാത്രം പറയുന്ന ഒരു ബുക്കാണ് കാശ്യപീയം. അതുപോലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഈ മാനസാരം. മലയാളത്തിലുള്ളത് ശരിക്കും തന്ത്ര സമുച്ചയം, ശില്പീരത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ടെക്സ്റ്റുകൾ മാത്രമേ വരും. പക്ഷെ അതിലെ അറിവുകൾ തന്നെ വളരെ ചെറുതാണ്. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ തമിഴിലെ ശില്പച്ചെന്നൂൽ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിലും നമുക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. ഇതിനൊക്കെ പുറമെ ഇതിന് സപ്പോർട്ട് ആവുന്ന രീതിയിൽ ഞാൻ കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രത്തിലെ ആരൂഢ ദേവാലയത്തിലെ ക്ഷേത്രത്തിലെ കർമ്മിയാണ്, അതായത് അന്ത്യത്തിരിയനാണ്. അപ്പോൾ ഈ അന്ത്യത്തിരിയൻ എന്നുള്ളതും ഈ ക്ഷേത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആൾക്കാരിൽ അത് കൂടുതൽ ഒരു നല്ലൊരു ഇതായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം വ്രതം എടുക്കുന്നില്ലേ മറ്റേ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഒരു ദേവാലയ പരിസരത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്ന ഒരാളെന്നുള്ളതുകൊണ്ട് അതെൻ്റെ ഈ നിർമ്മിതിയിലും അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിഗ്രഹങ്ങളുടെ നിർമ്മാണത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഓരോരോ ദേവി ദേവന്മാരൊക്കെ അവരൊക്കെ പറയുന്ന രൂപങ്ങൾ, വ്രതം എന്ന് പറഞ്ഞാൽ ആ ദേവന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിക്കലാണ് വ്രതം. ഒരു ദേവൻ ഒരു ദേവി എന്നുള്ളത് മനസ്സിൽ തെളിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പരിപൂർണതയിലൊരു വിഗ്രഹം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഒരു ദേവിയുടെ ഒരു വിഗ്രഹം വേണം, ഭദ്രകാളിയുടെ രൂപം വേണം എന്ന് പറഞ്ഞാൽ കാളിമേഘസമപ്രഭം ത്രിനയനം വേതാള കണ്ഠസ്ഥിതം ഗഡ്ഗം ഗേടം കപാലം ദാരികശിര കൃത്വാകരാഗ്രേഷു ഭൂതപ്രേതപിശാചമാതൃസവിതം മുണ്ടസ്രജാലങ്കൃതം വന്ദേ ദുഷ്ടമസൂരികാതിവിപതം സംഹാരിണീം ഈശ്വരീം. ഭദ്രകാളിൻ്റെ ധ്യാന ശ്ലോകമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഞാൻ വളരെ വലിയ ഒരു വിഗ്രഹം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വന്ന സമയത്ത് അവർ തന്നത് ഈ ധ്യാന ശ്ലോകമാണ്. ആ ധ്യാന ശ്ലോകം വെച്ചിട്ടാണ് ആ ദേവിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വരികയും അത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. നെല്ലിയോട്ട് ഭഗവത് ക്ഷേത്രത്തിലെ ദേവിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്ദേശം ഒരു 100 കിലോളം തൂക്കം വരുന്ന ഒരു വിഗ്രഹമാണ്. അതും എനിക്ക് നല്ലൊരു മാനസിക സന്തോഷം തരുന്ന ഒരു രൂപമാണ്. ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലെ പുത്തൂരിൽ ചെയ്തു കൊടുത്ത
അയ്യപ്പൻ്റെ വിഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തോന്നിയ ഒരവസരം ഉണ്ടായത്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആ വിഗ്രഹത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയും അതുപോലെ വേദിയിൽ വെച്ച് വളരെയധികം ഉപഹാരങ്ങളും നൽകി അവരെന്നെ ആദരിച്ചിട്ടുണ്ട്, സമ്മാനപത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവർ തന്ന സമ്മാനപത്രത്തിലും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചു പോവും, ഞാൻ എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളും കാര്യങ്ങളും പല നാടുകളിലായിട്ട് അത് എല്ലാ കാലത്തും ഭക്തന്മാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുകയാണ്.